ഹലോ, വെൽക്കം ബാക്ക് ടു കൈലാസ് വ്ലോഗ്സ്. ഈ മാങ്ങക്കാലം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോ തിരക്കിലായിരിക്കും. മാങ്ങ കൊണ്ട് എന്തൊക്കെ പരീക്ഷിച്ച് നോക്കണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ. മാങ്ങ കൊണ്ട് ജ്യൂസ്, ഷേക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളെ വള്ളുവനാട് ഏരിയയിൽ ഈ മാങ്ങക്കാലം വന്നാൽ ഭക്ഷണത്തിന്, ലഞ്ചിന് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും കേട്ടോ, അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. അതൊരിക്കലും ആ ടീൻമേശയിൽ നിന്ന് മാറില്ല. എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, കുറച്ച് കടുക്, ജീരകം, ഉപ്പ്, പിന്നെ നാളികേരം, പിന്നെ മാങ്ങ, പച്ചമാങ്ങയോ ചെച്ചമാങ്ങ ഒക്കെ എടുക്കും. പിന്നെ മുളക് പൊടി, അല്ലെങ്കിൽ മുളക് ചുട്ട മുളക് ഉണ്ടല്ലോ, ആ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് കൊടുക്കുക. അത് അരച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അധികം അരക്കൊന്നും വേണ്ട. അരച്ചിട്ട് അതിലേക്ക് കട്ട തൈര് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് വറുത്തിട്ട് കഴിച്ചു നോക്കൂ. അടിപൊളി കിഡിലും ടേസ്റ്റാണ്. ഒരൊറ്റ പ്ലേറ്റ് ചോറ് ഒറ്റ അടിക്ക് കഴിച്ച് തീർക്കണം. അത്രയും സൂപ്പർ ടേസ്റ്റാണ്. കറിയൊന്നും ആവശ്യമില്ല, അത്രയും ടേസ്റ്റാണ്. കുറച്ച് പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് പുളി കുറവുള്ള തൈര് എടുക്കേണ്ടതായിരിക്കും നല്ലത്. പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം കേട്ടോ തൈര് എടുക്കാൻ. അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി തൈര് ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മൾ ഈ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതും ഇഷ്ടപ്പെടും കേട്ടോ. മാങ്ങ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കെടുത്തിട്ടോ. ഫോളോ ചെയ്യും തന്നെ. ഈ ഒരു സാധനം ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കും. മാങ്ങക്കാലം അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മാങ്ങയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുമല്ല, മാങ്ങ ഒന്ന് ചെനച്ച മാങ്ങയാണെങ്കിൽ അത്ര പുളിയൊന്നും ഉണ്ടാവില്ല. ആർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.